നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ ഗതാഗതക്കുരുക്കുള്ള സിമൻ്റ് കവലയിൽ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ജില്ലാ അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന ഇടയിലാണ് ഞാൻ ഷാലു ഇ പി ഒ ആയിട്ട് പരിചയപ്പെട്ടത്. കോട്ടയം തൃക്കൊടിത്താനത്ത് നിന്നും അയോധ്യ വരെ സൈക്കിളിൽ വള്ളം കൊണ്ടുപോയി അവിടെ സമർപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ അനുഭവമാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്താണ് എൻ്റെ വീട്. ഡിസ്പ്ലേക്ക് വേണ്ടി ഇന്ന് വന്നത്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് 8 വർഷമായി. 8 വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഷോപ്പ് ഉണ്ടായിരുന്നോ? ഷോപ്പ് തിരുവല്ല കൊടിയാടി കുളിക്ക് എനിക്ക് ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തിയിട്ട് 1 വർഷമായി. ഞാൻ ഈ കോട്ടയം ഭാഗത്ത് നിന്ന് തുടങ്ങാൻ വേണ്ടിയാണ്, ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വന്നതാണ്. ഞാൻ ഒരു 2.5 മാസം മുമ്പ് 7 അടി നീളമുള്ളൊരു വള്ളം കൊണ്ട് ഇവിടുന്ന് സൈക്കിളിൽ അയോധ്യ വരെ പോയി അവിടെ സമർപ്പിച്ചു. ഓ ശരി, സൈക്കിളിൽ പോയോ? സൈക്കിളിൽ. എന്നായിരുന്നു ഇവിടെ നിന്ന് യാത്ര ഇരിച്ചേ? 2.5 മാസം മുമ്പ്. ആ, 1 മാസം എടുത്തു അവിടെ എത്താൻ വേണ്ടി. 1 മാസം എടുത്തു. എത്ര കിലോമീറ്റർ? 2600 കിലോമീറ്റർ. സ്റ്റേ ഇതൊക്കെ എവിടെയായിരുന്നു? സ്റ്റേ എല്ലാം പെട്രോൾ പമ്പിലെല്ലാം തങ്ങി തങ്ങി അങ്ങനെയാണ് പോയത്. ശരി. ഒരു ദിവസം 80-100 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ സൈക്കിൾ ചെയ്യും. ക്ഷീണം ഇല്ലായിരുന്നോ? ഓ ഇല്ല. ഓഹോ, അയോധ്യയിലേക്കുള്ള യാത്രയല്ലോ, ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സൈക്കിളാലാണോ? അല്ലല്ല, തിരിച്ച് ട്രെയിനിലാണ്. ട്രെയിനാണ്. ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും പ്രധാന വ്യക്തികൾക്ക്? പ്രധാന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. വയനാട് താജ് ഹോട്ടലിൽ എൻ്റെ വള്ളമിരിപ്പുണ്ട്. അത് 17 അടി നീളമുള്ള വള്ളമാണ്. പിന്നെ ബാംഗ്ലൂർ യലഹങ്ക വിമാനത്താവളത്തിനകത്ത് 7 വള്ളമിരിപ്പുണ്ട്. ഓക്കെ. ഡൽഹിയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഹൈദരാബാദ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഞാൻ 2 വള്ളം ഇവിടുന്ന് ബൈക്കിൽ യാത്ര ചെയ്ത് ഡൽഹി ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടു കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അയോധ്യയിലേക്ക് യാത്ര പോയത്. സൈക്കിളിൽ പോയത്, കഷ്ടപ്പെട്ട് പോകണമെന്ന് വിചാരിച്ച് പോയ പോക്കായിരുന്നു. ഓക്കെ. അത് പോയിട്ട് തിരിച്ചു വന്നു. ഇനി ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് വേണ്ടി കാശ്മീരിലേക്ക് എനിക്കൊരു വള്ളം എത്തിക്കണം. അവരുടെ ജീവിത സമർപ്പണമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അവിടെ വരണം എനിക്ക് കൊണ്ടി അവർക്ക് കൊടുക്കണം ആഗ്രഹമുണ്ട്. അതൊരു 6-7 മാസത്തിനുള്ളിൽ ഇവിടുന്ന് യാത്ര ചെയ്യും. അതിന് വേണ്ടി ഒരു പോക്കും. അതിന് എത്ര അടി വള്ളമായിരിക്കും ഉദ്ദേശിക്കുന്നത്? വെള്ളത്തിൽ ഒരാൾക്ക് തുഴയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് അതുകൊണ്ട്. ഓക്കെ. ആ രീതിയിൽ ചെയ്തു. അതെങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകാൻ വേണ്ടിയാണ്. ഓ ശരി. അത് ഏത് വണ്ടിയാ? സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുവാണ്. തടി കൊണ്ടാണോ? അല്ലല്ല, ഇരുമ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ്. അത് പ്രത്യേക രീതിയിലാണ്, നമ്മൾ മാൻ പവർ മാത്രം ഉപയോഗിച്ച് പോകാൻ വേണ്ടിയാണ്. പെട്രോളൊന്നുമില്ല, ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ എത്തുക. അവരുടെ കഷ്ടപ്പാടിന് മുമ്പിൽ നമ്മളൊന്നുമല്ലല്ലോ, നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ കഷ്ടപ്പാടിന് മുമ്പിൽ നമ്മളൊന്നുമല്ല. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്കെന്തെങ്കിലും കൊടുക്കാൻ ഒരു ആഗ്രഹം ഒരുപാട് കാലമായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റാണ്, പക്ഷെ ഒരു എനിക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വയം ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് മറ്റാരുടെ സഹായം ഇല്ലാതെ സ്വയം അത് ചവിട്ടി അവിടെ എത്താനുള്ളൊരു പ്ലാനിൽ ഇരിക്കുന്നത്. അത് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നടക്കും, നടക്കാതൊന്നുമില്ല. പേര്, ഫോൺ നമ്പറും കൂടെ പറയണേ. എൻ്റെ പേര് ഷാലു ഇ പി എന്നാണ്. എൻ്റെ ഞാൻ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താന സ്വദേശിയാണ്. എൻ്റെ ഫോൺ നമ്പർ 75 10 15 5 7 3, അതാണ് ഫോൺ നമ്പർ. ഓക്കെ, താങ്ക് യു. ഇവിടെ ചെറിയൊരു ഐറ്റംസ് ഇങ്ങനെയുണ്ട്, നമുക്ക് ഭിത്തിയിൽ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഭിത്തിയിൽ നിന്ന് 1 ഇഞ്ച് അകലത്തിൽ പിടിപ്പിക്കുക. ഇത് ഉള്ളിക്കടെ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ. അതിൻ്റെ ഇടവഴി കാണുമോ ലൈറ്റ്? ഇല്ല അല്ല, ഈ സൈഡിൽ കൂടെ എല്ലാം സൈഡിൽ ലൈറ്റ് വരും അല്ലേ? ഭിത്തിയെ പിടിപ്പിക്കാൻ. അതിന് എത്ര രൂപ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? 3000 രൂപയാണ് എൻ്റെ വില. ഏതടിയാണ്? ആഞ്ഞിലിയാണ്. ആഞ്ഞിലിയാണ്. ഈ വെള്ളം 6.5 അടിയുണ്ട്. ഇത് 15000 രൂപ വരുന്നതാണ്, വെള്ളമാണ്. ഇത് 3.5 അടിയുണ്ട് നീളം. ഇത് 8000 രൂപ വരും. 8000 രൂപ. അത് ഏതടിയാണ്? മഹാനി. തടിയാണോ? തടിയാണ്. ഇത് ശീമക്കൊന്ന തടിയായിരുന്നു. ഓക്കെ. ഇത് തന്നെ ഉണ്ടാക്കുന്നതാണോ? തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിന് എത്ര രൂപ? ഇതിന് 7500 രൂപ. 7500 രൂപ. ഇത് ഏത് തടി കൊണ്ട് ഉണ്ടാക്കി? ശീമക്കൊന്ന കൊണ്ട. ഓക്കെ, ഒന്ന് ഓരോന്നിനെ പറ്റി ഒന്ന് പറയുക. ആ വാളൊന്നും
ഇതെല്ലാം തടിയാണ്, തടിയുടെ വാള 2000 രൂപ വരുന്ന 2000 രൂപ വരുന്നു. അത് ആരെങ്കിലും വെട്ടാൻ പറ്റുമോ? ഒന്നുമില്ല. ഓക്കെ, വേറൊരു വാള്. ഇത് ഒറിജിനൽ വാളിന്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇതൊക്കെ ഉണ്ടാക്കാൻ നേരം എത്ര ദിവസം വേണ്ടി വരും? ഏകദേശം ഒഴിവ് സമയമൊക്കെ നോക്കിട്ട് ചെയ്യുന്നത്. അതെന്നായിരുന്നു? പണ്ടത്തെ സെസ്ന വിമാനത്തിന്റെ പ്രൊപ്പല്ലറാണ്. ഓക്കെ, ഇത് ശീമക്കൊന്നേ ഒക്കെ തടിയായി. ഇത് ചുരുളം വെള്ളമാണ്. നമുക്ക് ടേബിളിലെ വില ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഭിത്തിയിൽ ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം. ആറന്മുള ആറന്മുള പള്ളിയോട്. ഓക്കെ, ഇതാണ് അയോധ്യയെ കൊടുത്തത് അല്ലേ? ഇതിന്റെ 7 അടിയുള്ള വെള്ളം. ഓക്കെ, ഇത് 8000 രൂപ വില വരും. പെൻ സ്റ്റാൻഡ് ആണ്, ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അത് തേക്കാണ് അല്ലേ? ഇതോ ഇത് മഹാഗണിയാണ്. മഹാഗണി ഇത് 6500 രൂപ. 6500 രൂപ മഹാഗണി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.